ഹായ് വെൽക്കം ബാക്ക് ടു അനദർ ചാപ്റ്റർ ഓഫ് സുമി ഫാരിസ്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ബക്കറ്റ് ചിക്കൻ എക്സ്പീരിയൻസ് ആണ്. ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും അതെങ്ങനെ വന്നു എന്നുള്ളതും നമുക്ക് കാണാം. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വരഞ്ഞെടുക്കാം. ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊക്കെ വരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. നല്ല ആഴത്തിൽ വരഞ്ഞു കൊടുക്കാം, പൊട്ടിപ്പോകാതിരിക്കാൻ നോക്കണം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഇങ്ങനെ മുറിക്കുമ്പോൾ അതിനകത്ത് ബ്ലഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഡൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കാം. എല്ലാ ഭാഗവും നല്ലപോലെ കഴുകിയെടുക്കണം, ഉൾഭാഗത്തൊക്കെ നന്നായി കഴുകിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ശേഷം നമുക്ക് ചിക്കനത്തെ വെള്ളം ഒന്ന് വറ്റിപ്പോകാനായിട്ട് വെക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാല തേച്ച് കൊടുക്കണം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പുതിനയില, മല്ലിച്ചപ്പ് ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കണം. ഇനി മസാലയിലേക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലിനെ ഉപയോഗിക്കണം, എങ്കിലേ നല്ല കളർ കിട്ടുള്ളൂ നമ്മുടെ ചിക്കന്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 1/2 lemon എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൊടികളൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആവണം. ഇനി നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. മസാലയൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആവണം. മസാല നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ചിക്കനിലൊന്നും പിടിക്കൂല. ചിക്കനിലേക്ക് ആവശ്യമുള്ള മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. മസാല നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ നല്ല ലൂസായി പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ എല്ലാ ഭാഗത്തും ഒരേപോലെ തേച്ചെടുക്കാം. ഈ മിക്സിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തൈര് ഉപയോഗിച്ചിട്ടില്ല. തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിക്കനിലൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ഒട്ടിപ്പിടിക്കും മസാലയൊക്കെ. ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും നമ്മുടെ ഈ ചിക്കന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം. നിങ്ങൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എപ്പോഴും വെയിറ്റ് കുറഞ്ഞ ചിക്കൻ വേണം വാങ്ങിക്കാനായിട്ട്. ഇത് 3 കിലോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും വെയിറ്റ് കുറഞ്ഞ ചിക്കൻ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ നന്നായിട്ട് മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ബാക്ക് സൈഡിലും കൂടി ഇതേപോലെ ഒന്ന് മസാല ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ അകത്ത് കൂടി ഇതേപോലെ തന്നെ മസാല തേച്ച് കൊടുക്കാം.
ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അപ്പോഴേ ഇതിനകത്തേക്ക് മസാലയ്ക്ക് ഇറങ്ങുള്ളൂ. ചിക്കൻ താങ്ങി നിർത്താനായിട്ട് എടുത്തിട്ടുള്ളത് പേരയുടെ കമ്പാണ്. ഈ കമ്പിലാണ് നമ്മൾ ചിക്കൻ താങ്ങി നിർത്തേണ്ടത്. ശേഷം ഒരു ബക്കറ്റ് കൊണ്ട് മൂടി വെക്കാം. ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ബക്കറ്റിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരുന്നു, ചിക്കനുമേ തട്ടുമായിരുന്നു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ ഒരു തടം തയ്യാറാക്കി ഇതുപോലെ മണ്ണുകൊണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ കരിയാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ചെയ്യാം. ബക്കറ്റ് ഹൈറ്റ് കുറവാണെന്നൊന്നും കരുതി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വാഴയില വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വാഴയിലയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എടുത്തിട്ട് വരാം. ചിക്കൻ നമുക്കിതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ചിക്കൻ്റെ ഉൾഭാഗത്തായിട്ട് മല്ലിയിലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്രത്യേക സ്മെല്ല് കൊടുക്കും ചിക്കന്. നമുക്കിതിനെ പേരയുടെ കമ്പിലേക്ക് ഇറക്കി വെക്കാം. ചിക്കൻ്റെ കാല് കമ്പി കൊണ്ടൊന്ന് കെട്ടിവെക്കുന്നുണ്ട്. അഴിഞ്ഞ് പോകാതെ നല്ല രീതിയിൽ നമുക്ക് കെട്ടിവെച്ച് കൊടുക്കാം. ഇനി ചിക്കനെ നമുക്കൊരു ബക്കറ്റ് വെച്ച് മൂടി വെക്കാം. ഇതേപോലെ ബക്കറ്റിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കരിയാതിരിക്കാൻ അതൊന്നുകൂടി സഹായിക്കും. സൈഡിൽ ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം. നമ്മുടെ ബക്കറ്റൊന്നും ഇളകൊന്നുമില്ല. നമുക്ക് വിറകെടുത്ത് ബക്കറ്റിൻ്റെ ചുറ്റും വെക്കാം. ആദ്യം ഞാൻ വെച്ചിട്ടുള്ളത് ഓലയാണ്. ഓലയുടെ ചുറ്റും നമുക്ക് ഇതുപോലെ വിറകുകളൊക്കെ അടുക്കി കൊടുക്കാം. എപ്പോഴും നല്ലപോലെ കത്തിപ്പിടിക്കുന്ന വിറക് വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. തീ എല്ലാ ഭാഗത്തും ഒരേപോലെ കത്തിച്ചെടുക്കണം, എങ്കിലേ ചിക്കൻ നന്നായിട്ട് വേകുള്ളൂ. തീയൊക്കെ നന്നായി കത്തുന്നുണ്ട്. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ടാവും. തീയൊക്കെ കെട്ടു തുടങ്ങി. ചുറ്റു കനൽ ഇപ്പോൾ കത്തുന്നുണ്ട്. ഏകദേശം രാത്രി ആവാനായി. ഈ തീ കെട്ടാനാവുമ്പോൾ നമുക്ക് ചിക്കൻ അതിൽ നിന്ന് എടുക്കാം. ഞങ്ങൾ ഈ ചിക്കൻ വേവിച്ചത് ഏകദേശം 30 മിനിറ്റ് വരും. ഇത് അത്യാവശ്യം വെയിറ്റുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത് വേകാനായിട്ട് കുറച്ചുകൂടി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ ഉള്ള ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എപ്പോഴും വെയിറ്റ് കുറഞ്ഞ ചിക്കൻ ഉപയോഗിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ബക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ നെയ്യൊക്കെ താഴെയുള്ള വാഴയിലയിൽ ഒറ്റ കിടക്കുന്നുണ്ടായിരുന്നു. ചിക്കനൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. ബക്കറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ എടുക്കുന്ന ബക്കറ്റ് കനമുള്ളതായാൽ മതി. ഇന്ന് ബക്കറ്റിനൊന്നും സംഭവിക്കില്ല. ബക്കറ്റ് ഓട്ടേ ഒന്നുമില്ല. ഇനി നമുക്ക് ചിക്കൻ്റെ താഴത്തെ കമ്പ് എടുത്ത് കളയാം. ചിക്കൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല.
കരിഞ്ഞുപോകുന്നെന്ന് കരുതി ആരും വിഷമിക്കണ്ട. ഞങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ചിക്കൻ കരിയൊന്നുമില്ല. ഞങ്ങൾ ഈ ചിക്കനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മയോണൈസും ടൊമാറ്റോ കെച്ചപ്പുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് കോമ്പിനേഷനായിട്ട്. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ റെസിപ്പീസിന് വളരെ വ്യത്യസ്തമായിരുന്നു ഇതിൻ്റെ മേക്കിങ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും ഞാൻ വരും. അതുവരേക്കും ബൈ, താങ്ക് യു.